എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുണ്യ മലയാളത്തിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ഗുണപാഠകഥയായാലോ. കഥയുടെ പേര് ബുദ്ധിമാനായ ആട്ടിൻകുട്ടിയും ചെന്നായയും. അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിൽ രാമു എന്നു പേരുള്ള ഒരു ആട്ടിടയനുണ്ടായിരുന്നു. രാമു കുറേ ആടുകളെ വളർത്തിയിരുന്നു. അടുത്തുള്ള കാട്ടിലാണ് രാമു അവയെ മേയാൻ വിട്ടിരുന്നത്. കൂട്ടം തെറ്റിപ്പോയാൽ അറിയുന്നതിനായി രാമു എല്ലാ ആട്ടിൻകുട്ടികളുടെ കഴുത്തിലും മണി കെട്ടി തൂക്കിയിരുന്നു. താനില്ലാത്തപ്പോൾ ആട്ടിൻകൂട്ടത്തെ നോക്കുന്നതിനു വേണ്ടി ഒരു നായയെയും രാമു വളർത്തിയിരുന്നു. ഒരിക്കൽ അടുത്തുള്ള കാട്ടിൽ മേയാൻ പോയ രാമുവിൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞു ആട്ടിൻകുട്ടി വഴിതെറ്റുവാനിടയായി. ഒറ്റയ്ക്കായപ്പോൾ കുഞ്ഞാട്ടിൻകുട്ടിക്ക് ഭയം തോന്നി. ആട്ടിൻകൂട്ടങ്ങളെ നിർദ്ദയം കൊന്നൊടുക്കുന്ന കാട്ടിലെ ക്രൂര മൃഗങ്ങളെക്കുറിച്ച് അവനറിയാമായിരുന്നു. അത് അവനിൽ ഭയമുണ്ടാക്കി. താൻ ഭയന്നതുപോലെ തന്നെ ഒരു ചെന്നായ ഊരിയിടുന്നത് അവൻ കേട്ടു. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ ചാടിയെടുത്തു. ബുദ്ധിമാനായ ആട്ടിൻകുട്ടി പറഞ്ഞു, ഹേ ചെന്നായി, ഞാനിപ്പോൾ കുറേയധികം പുല്ല് തിന്ന് തീർത്തതേയുള്ളൂ. താങ്കൾ ഇപ്പോൾ എന്നെ പിടിച്ചു തിന്നാൽ പുല്ലിൻ്റെ മണമുണ്ടാകും. കുറേ നേരം കൂടി കാത്തിരുന്നാൽ പുല്ല് ദഹിക്കും. എൻ്റെ മാംസത്തിന് രുചിയും ഉണ്ടാകും. ശരിയാണെന്ന് കരുതി ചെന്നായ കാത്തിരിക്കുവാൻ തീരുമാനിച്ചു. ഉറച്ച് കഴിഞ്ഞപ്പോൾ ചെന്നായയുടെ ക്ഷമ നശിച്ചു. ചെന്നായ ചോദിച്ചു, പുല്ല് ദഹിച്ചു കഴിഞ്ഞോ? അപ്പോൾ ആട്ടിൻകുട്ടി മറുപടി പറഞ്ഞു, കുറേ ദഹിച്ചു കഴിഞ്ഞു. എന്നെ നൃത്തം ചെയ്യാൻ അനുവദിച്ചാൽ ബാക്കി കൂടി പെട്ടെന്ന് ദഹിച്ചു കിട്ടും. ചെന്നായ ഉടൻ തന്നെ അനുവാദം കൊടുത്തു. ആട്ടിൻകുട്ടി നൃത്തം ചെയ്യാൻ തുടങ്ങി. നൃത്തം ചെയ്തു തുടങ്ങിയപ്പോൾ ആട്ടിൻകുട്ടിയുടെ കഴുത്തിൽ കെട്ടിയിരുന്ന മണി നിം 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 കുലുങ്ങുവാൻ തുടങ്ങി. ചെന്നായയാണെങ്കിൽ ആട്ടിൻകുട്ടിയുടെ നൃത്തത്തിൽ മുഴുകിയിരുന്നു. തനിക്ക് ലഭിക്കുവാൻ പോകുന്ന രുചികരമായ മാംസം മാത്രമായിരുന്നു ചെന്നായയുടെ അപ്പോഴത്തെ ചിന്ത. ആട്ടിൻകുട്ടി തൻ്റെ നൃത്തത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു. അതിനനുസരിച്ച് ആട്ടിൻകുട്ടിയുടെ കഴുത്തിൽ കെട്ടിയ മണിയുടെ കിലുക്കവും കൂടി വന്നു. ആട്ടിൻപറ്റത്തിനരികിൽ നിന്നിരുന്ന നായ അത് കേട്ടു. കിലുക്കം കേട്ട നായ ഓടി വന്നു. ചെന്നായയ്ക്ക് മുമ്പിൽ നൃത്തം ചെയ്യുന്ന ആട്ടിൻകുട്ടിയെ കണ്ട അവന് കാര്യം പിടികിട്ടി. ഒട്ടും താമസിയാതെ നായ കുരച്ചുകൊണ്ട് ചെന്നായയുടെ മേൽ ചാടി വീണു. ചെന്നായ ഭയന്നുകൊണ്ട് ഓടിപ്പോയി. ആട്ടിൻകുട്ടിയെ മറ്റാടുകൾക്കരികിലേക്ക് നയിച്ചുകൊണ്ട് നായ ആട്ടിൻകുട്ടിയോട് പറഞ്ഞു, നീ ബുദ്ധിമാനായ ആട്ടിൻകുട്ടിയാണ്. സന്തുഷ്ടനായ ആട്ടിൻകുട്ടിക്ക് തൻ്റെ കൂട്ടത്തോടൊപ്പം ചേർന്നപ്പോൾ അതിയായ ആശ്വാസം തോന്നി. ആവശ്യമുള്ള സമയത്ത് ബുദ്ധി പ്രയോഗിച്ചതുകൊണ്ട് ആട്ടിൻകുട്ടിക്ക് തൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ബുദ്ധി സാമർത്ഥ്യം നമ്മുടെ ജീവരക്ഷയ്ക്കെത്തുന്നു.